നമുക്ക് ഇന്ന് വെജിറ്റബിൾ സമോസ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായിട്ട് രണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരര മുറി ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിനകത്ത് ഉപ്പൊഴിച്ച് ഉടയുന്ന വിധത്തിൽ പുഴുങ്ങിയെടുക്കണം. അതോടൊപ്പം നമ്മൾ ഒരു സവാള, ഒരു തക്കാളി, മൂന്ന് പച്ചമുളക്, അത് വഴറ്റിയെടുക്കാനായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അതിനോടൊപ്പം ചേർക്കേണ്ടത് മസാല, ഒരു ഗരം മസാല, ഒരു ശക്കല ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം എന്നേ ഉദ്ദേശമുള്ളൂ. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ പൊടി, ആവശ്യത്തിന് ഉപ്പ്, കടുക്, കറിവേപ്പില താളിക്കാനായിട്ട്. ഞാൻ കറി ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്താണ്, നമ്മൾ സമോസ വറുത്തെടുക്കുന്നത് വെജിറ്റബിൾ ഓയിലിനകത്താണ്. നമ്മൾ പൊടി ഷീറ്റ്, സമോസ ഷീറ്റ് ഉണ്ടാക്കാനായിട്ട് പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് 2 കപ്പ് ആട്ടയും 1 കപ്പ് മൈദയുമാണ്. ആ മെഷർമെൻറ്റ് വേണം എടുക്കാൻ, എന്നാലേ ഷീറ്റിന് നല്ല ബലം ഉണ്ടാകത്തുള്ളൂ. അല്ലെ, നമ്മൾ ഇത് കോരി അകത്തോട്ട് ഫില്ല് ചെയ്യുമ്പോൾ, ഈ കറി പോയി ഫില്ല് ചെയ്യുമ്പം സമോസ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് അല്പം മൈദ കൂടി ഇടുന്നത് നല്ലതാണ്. സമോസ ഷീറ്റിനുള്ള മാവ് നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റാണ്. ഇങ്ങനെ ഇത്രയും സോഫ്റ്റായിട്ട് മാവ് കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നോക്കിയാൽ മതിയാവും. മാവ് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ തന്നെയാണ് കുഴയ്ക്കുന്നത്. അതൊരു 20-25 മിനിറ്റ് നമ്മൾ കുഴച്ച് ബോളാക്കി മൂടി, ഒരു ബട്ടർ പേപ്പർ കൊണ്ടോ തുണി കൊണ്ടോ മൂടി ഡ്രൈ ആകാതെ നമ്മൾ മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് തീ കത്തിച്ച് നമ്മുടെ പാൻ വെക്കാം. നമുക്ക് ഫില്ലിങ്സിന് വേണ്ടിയിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ എണ്ണയൊഴിക്കാം. നമ്മുടെ എണ്ണ ചൂടായി, നമുക്ക് ആവശ്യമായ കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് പൊട്ടി, നമ്മൾ അതിന് പിറകെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഓരോ ഓരോന്ന് അരയിട്ടാൽ നമുക്ക് വഴറ്റിയെടുക്കാം. സവാള ഇടുന്നു. സവാള വഴന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കുക, അത് പെട്ടെന്ന് വഴന്നോളും. നമ്മുടെ സവാള വഴന്നു, അതിന് പിറകെ നമുക്ക് ടൊമാറ്റോയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടാൽ നമ്മുടെ സവാളയും ടൊമാറ്റോയും എല്ലാം വഴന്നു കഴിഞ്ഞു. ഈ സമയം നമുക്ക് അല്പം ഗരം മസാല ഒരല്പം മതി. ഞാനൊരു ചെറിയ സ്പൂണിൻ്റെ പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ, ഒരു ചെറിയ ടേസ്റ്റിന് വേണ്ടി മാത്രം. അല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അല്പം മഞ്ഞൾ പൊടിയും കൂടെ നമുക്ക് ഈ പൊട്ടറ്റോയ്ക്കൊക്കെ ആവശ്യമായ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി ഉടച്ച കിഴങ്ങും ബീട്രൂട്ടും ക്യാരറ്റും കൂടി നമ്മൾ ഇടുകയാണ്. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുക, എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചപ്പാത്തി മാവിൽ നിന്ന് നമുക്ക് സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഉരുളകളാക്കി ഞാൻ എടുത്തിരിക്കുകയാണ്. അത് ഓരോ ഉരുളയും ഷീറ്റ് രൂപത്തിൽ നീളത്തിൽ നമുക്ക് പരത്തിയെടുക്കണം. അതിനായിട്ട് ഞാൻ കല്ലേ വെച്ച് പരത്തുകയാണ്. നല്ല നീളത്തിൽ സമോസ ഉണ്ടാക്കാൻ പറ്റുന്ന, രണ്ടായിട്ട് മടക്കാൻ പറ്റുന്ന നീളത്തിൽ. ഞാൻ സാധാരണ സമോസ ഷീറ്റ് കടയിൽ നിന്ന് വാങ്ങാറില്ല, ഇത് നമ്മളുടെ ഹോം മെയ്ഡാണ്. അപ്പം നമ്മൾ തന്നെ അച്ചിൽ ഇവിടെ മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും ഇതിൻ്റെ സമോസ ഉണ്ടാക്കുന്നതിൻ്റെ അച്ച്. അത് 10-25 രൂപയുള്ളൂ. നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ അത് ഒഴിവാക്കി തരും. അച്ചിനകത്താണെങ്കിൽ നമുക്ക് ചുമ്മാ ഉണ്ടാക്കിയ ചെങ്ങ് ഫോൾഡ് ചെയ്തേച്ചാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ച് മേടിച്ചാൽ നമുക്ക് വളരെ എളുപ്പമായിട്ട്
സൗകര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഷീറ്റുകളാണ് ഞാൻ ഈ ഉണ്ടാക്കുന്ന നീളത്തിൽ. ഞാൻ സമോസ അച്ച് പരിചയപ്പെടുത്തി തരാം. ഇതാണ് അച്ച്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈ സൈഡിലും ഉള്ളിലും അല്പം ഓയില് തടവിയിട്ട് നമുക്ക് ഈ ഷീറ്റുകൾ ഇതിൻ്റെ മേളിലോട്ട് ഇട്ടിട്ട് ഈ കുഴികളിലും ഷീറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ ഇത് ഫില്ലിങ് നിറച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് നല്ലതായിട്ട് പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് നല്ല വിട്ട് വരും. ഞാൻ കാണിച്ചു തരാം. എണ്ണ ഈ സൈഡുകളിലെല്ലാം ഒന്ന് നന്നായിട്ട് ഇത് ഇവിടെ നിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് തുള്ളി എണ്ണ മതിയാവും. ഒത്തിരി ഒന്നും കൂടുതലൊന്നും കോരിയൊഴിക്കണ്ട. ഇങ്ങനെ തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തിയത് അത് സെൻട്രലാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ രണ്ട് വശത്തും ഒന്ന് കൈ കൊണ്ട് ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മിക്സിങ് ഫില്ലിങ്ങിനുള്ള സാധനം ഇത് രണ്ട് വശത്തും ഒരല്പം അല്പമായിട്ട് കോരി നിറയ്ക്കുക. അപ്പം നല്ല ബോള് പോലെ ഇരിക്കും, നല്ല വീർത്തിരിക്കും. ഒരു വശത്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വശം അങ്ങ് ചൊങ്ങിപ്പോയി, ഒരു ചുരുങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അപ്പം രണ്ട് വശത്തും കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചുമ്മാ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഈ ബാക്കി ഈ എക്സസ് ആയിട്ട് കിടക്കുന്ന ഈ ചപ്പാത്തിയുടെ അരികി ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അടർത്തി അടർത്തി ഇങ്ങ് എടുക്കുക. ഈ മാവ് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റും. ചുമ്മാ ഇനി പിന്നെ ഇങ്ങനെ ബോളാക്കി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് ബോളാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും. വീണ്ടും നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കും. എന്നിട്ട് ഞാനിതിപ്പോൾ ഇത് തുറന്ന് കാണിക്കാൻ തന്നെ നല്ല സൂപ്പറായിട്ടുള്ള സമോസ റെഡി ആയിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലേക്ക് വയ്ക്കാം. ഉണ്ട്, ഇനി ഞാനത് വറുത്ത് കാണിക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായി. ഇനി ഓരോ സമോസയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധയോടെ വേണം ഇടാനായിട്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സോഫ്റ്റായ ചപ്പാത്തിയാണ് നമ്മളിതിനു വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പൊട്ടിപ്പോകാതിരിക്കാനായിട്ട് വളരെ സൂക്ഷിച്ചെടുക്കണം. നമുക്ക് പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം ഉടനെ തന്നെ, കാരണം രണ്ട് വശത്തും കൊമളയായിട്ട് ഇങ്ങനെ പൊങ്ങി വരണമെങ്കിൽ ഉടനെ തന്നെ മറിക്കണം. നമ്മുടെ സമോസ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് പോരാൻ സമയമായി, നമുക്ക് കോരിയെടുക്കാം. ഈ കളറായിരുന്നാൽ മതി. ഇനി ഇതിൽ കൂടുതൽ കളറായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. നമ്മുടെ സമോസ റെഡിയായി കഴിഞ്ഞു. വളരെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സമോസയാണ്. മിക്സഡ് വെജിറ്റബിളാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. നിങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ സമോസ അച്ചുകൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.